സുധീരൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ വി എം സുധീരൻ, ഒരു വിയോഗ വാർത്തയാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത്. ഏറെക്കാലമായി ആശുപത്രിയിൽ കഴിയുന്ന പ്രണബ് മുഖർജിയുടെ വിയോഗ വാർത്തയാണ് വരുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഇന്ത്യ കണ്ട വളരെ പ്രമുഖമായ അതുല്യമായ രാഷ്ട്രീയ പ്രതിഭയാണ് പ്രണബ് മുഖർജി. അദ്ദേഹം ദീർഘകാലത്ത് ഇന്ത്യയുടെ ഭരണരംഗത്ത് ഇത്രയേറെ നിർണായകമായ പങ്കുവഹിച്ച സമാന വ്യക്തിത്വം വേറെ ഉണ്ടെന്ന് പറയാനാകില്ല. അദ്ദേഹം പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കടന്നു വന്ന് സജീവമായി ഇന്ദിരാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ട് പിന്നീട് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി എന്ന നിലയിലാണ് ശ്രദ്ധേയനാകുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ വളരെ പ്രകടമായിരുന്നു. തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം കൈവയ്ക്കാത്തൊരു വകുപ്പ് ഇന്ത്യ ഗവൺമെന്റ് ഇല്ലാത്ത രീതിയിൽ, പ്രതിരോധ രംഗത്തായാലും ധനകാര്യ മേഖലയിലായാലും അതുപോലെ തന്നെ മറ്റ് ഏത് തലത്തിലായാലും നിർണായകമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നതിൽ തന്റെ അതുല്യമായ അപാരമായ കഴിവുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പല പ്രശ്നങ്ങൾക്കും ഇന്ദിരാഗാന്ധിയുടെ കാലത്താകട്ടെ, അത് കഴിഞ്ഞ് നരസിംഹറാവു വന്നപ്പോഴും മൻമോഹൻ സിംഗ് വന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ടാസ്ക് മാസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയാൽ ഒരു പ്രമേയം എഴുതാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നിഘണ്ടുവായിരുന്നു. ഓരോ കാലത്തുമുണ്ടായ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമഗ്രമായ ഒരു രാഷ്ട്രീയ പ്രമേയം, അതിന്റെ കരട് തയ്യാറാക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വൈദഗ്ധ്യമുണ്ടല്ലോ, ആ ഒരു കഴിവുണ്ടല്ലോ, എല്ലാവരും അംഗീകരിക്കും. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന നേതാക്കന്മാർ പോലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയം തയ്യാറാക്കണമെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ രാജ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വളരെ സജീവമായി പരിഗണിക്കപ്പെട്ട പേരായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു 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 തെന്നിമാറിപ്പോയി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗധേയം തന്നെ മാറിപ്പോകുന്ന ഒരു ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹവുമായി ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് യൂത്ത് കോൺഗ്രസ് കാലം മുതലേ വളരെ വളരെ അടുത്ത ബന്ധമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് പാർലമെന്റിന്റെ ചില പ്രത്യേക അനുമതി വേണമായിരുന്നു. ഉദ്ദേശിച്ചതിലും കൂടുതൽ ചെലവ് വന്നിരുന്നു. അതൊക്കെ അദ്ദേഹം ഇടപെട്ടാണ് അന്ന് പരിഹാരമുണ്ടാക്കിയത് എന്ന വ്യക്തിപരമായ ഒരു കാര്യം കൂടി കടപ്പാടോടുകൂടി ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇന്ത്യ കണ്ട അപൂർവ രാഷ്ട്രീയ വ്യക്തിത്വം, അപൂർവ രാഷ്ട്രീയ പ്രതിഭ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ മഹാവ്യക്തിത്വമാണ് പ്രണബ് ദായുടെ ഇതായിട്ട് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹം കാണിച്ച നൈപുണ്യം, അദ്ദേഹം കാണിച്ച വൈദഗ്ധ്യം, വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിച്ച ആ ഒരു മികവ്, അതൊക്കെ എക്കാലവും ശ്രദ്ധിക്കപ്പെടും. രാഷ്ട്രപതി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ്. സുധീരൻ, ഈ വിവിധ മേഖലകളിലെ പ്രാഗൽഭ്യം പോലെ തന്നെ നിലപാടുകൾ പരസ്യമാക്കാനും ആ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകാനും അദ്ദേഹം കാണിച്ചിരുന്ന ഒരു കരുത്ത്, അതും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്, വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ നിലയിൽ കൂടി അദ്ദേഹത്തെ ഓർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സ്വന്തമായ അഭിപ്രായം, സ്വന്തമായ കൃത്യമായ വിലയിരുത്തൽ ഓരോ പ്രശ്നത്തിനും പ്രണബ്ദായ്ക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അതാണ് ആ കാഴ്ചപ്പാടിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അദ്ദേഹത്തിന്റെ അപാരമായ കഴിവുകൾ, ആ കഴിവുകൾ അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവർ പോലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഇന്ത്യയെ സംബന്ധിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു ഒരു നിഘണ്ടു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വിജ്ഞാനത്തിന്റെ ഒരു ഭണ്ഡാകാരമായിരുന്നു അദ്ദേഹം. ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ സാധിക്കുന്ന ആ ഒരു ഓർമ്മശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു, അറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് അനുഭവത്തിലൂടെ തന്നെ എടുത്തു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട പ്രണബ് മുഖർജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഓക്കെ, വളരെയധികം നന്ദി.